ആദിവാസികൾക്കിടയിൽ സേവനം ചെയ്യുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തു. വ്യാപക പ്രതിഷേധം. ജാർഖണ്ഡിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനും ജെസ്യൂട്ട് വൈദികനുമായ ഫാദർ സ്റ്റാൻ സ്വാമിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് വിവാദത്തിൽ. 2018 ഭീമ കൊറൈഗാവ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് വൈദികന്റെ റാഞ്ചിയിലെ ഓഫീസിൽ എത്തിയ NIA സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വാറണ്ട് പോലും കാണിക്കാതെയാണ് അന്വേഷണ സംഘം അദ്ദേഹത്തെ കൊണ്ടുപോയതെന്നും NIA ഉദ്യോഗസ്ഥൻ ഫാദർ സ്റ്റാൻ സ്വാമിയോട് മോശമായാണ് പെരുമാറിയതെന്നും സഹപ്രവർത്തകർ പറഞ്ഞു. അതേസമയം എഴുത്തുകാരനും ചരിത്രകാരനുമായ രാമചന്ദ്ര ഗുഹ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റിനെതിരെ രംഗത്തു വന്നു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശത്തിനായി പോരാടുന്ന സ്വാമിയെ ശബ്ദമില്ലാതാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും അത് മൈനിങ് കമ്പനികളുടെ താൽപര്യ സംരക്ഷണത്തിനാണെന്നും രാമചന്ദ്ര ഗുഹ ട്വീറ്റ് ചെയ്തു. സീനിയർ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAPA അറസ്റ്റ് BJP സർക്കാരിനൊത്ത് കളിക്കുന്ന NIA അതിരുകളില്ലാത്ത മറ്റൊരു പ്രവൃത്തി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ്. കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അറസ്റ്റിലാകുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഫാദർ സ്റ്റാൻ സ്വാമി. കേരളത്തിൽ ജനിച്ചു വളർന്ന ഫാദർ സ്റ്റാൻ സ്വാമി 5 പതിറ്റാണ്ടായി ജാർഖണ്ഡിലെ ആദിവാസികളുടെ ക്ഷേമത്തിനു വേണ്ടിയും മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് അടക്കം മാവോയിസ്റ്റുകളെ സായുധമായി നേരിടുന്ന നടപടികൾക്കെതിരെ അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ജാർഖണ്ഡിൽ BJP അധികാരത്തിലിരിക്കുന്ന സമയത്ത് സ്വാമിയെയും സുഹൃത്തിനെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് വ്യാപക പ്രതിഷേധത്തിന് വഴിതെളിച്ചിരുന്നു. പിന്നീട് അധികാരത്തിലേറിയ ഹേമന്ത് സോറൻ സർക്കാർ കേസ് റദ്ദാക്കി. പുതിയ കേന്ദ്ര നടപടി വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.